കടലും തീരവും കോർപ്പറേറ്റുകളിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകം മത്സ്യത്തൊഴിലാളി ദിനമായ നവംബർ 21-ന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിരാഹാരം അനുഷ്ഠിച്ചു. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായാണ് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂർ ചാലിയം തുറമുഖം കേന്ദ്രീകരിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിരാഹാരം അനുഷ്ഠിച്ചത്. സമരം പരിസ്ഥിതി പ്രവർത്തനവും മനുഷ്യാവകാശ പ്രവർത്തനവുമായ സുബ്രഹ്മണ്യൻ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റാസിഖ് പ്രസംഗിച്ചു. ബ്ലൂ ഇക്കണോമിയുടെ ഭാഗമായി കടലും കരയും കോർപ്പറേറ്റുകൾക്ക് തുറന്നുകൊടുക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ മീൻപിടുത്ത സമൂഹത്തെ തൊഴിലിടങ്ങളിൽ നിന്ന് ഇറക്കിവിടുന്നതിനെതിരെയുള്ള തുടർ പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണ് കടലിലെ നിരാഹാരം. മിഴിഞ്ഞം പദ്ധതി നിർത്തിവച്ച് പഠനം നടത്താൻ സർക്കാർ തയ്യാറാകണം. ഒരു വർഷം നീണ്ട കർഷക സമരത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തിയ അതേ സമീപനമാണ് മത്സ്യത്തൊഴിലാളി അതിജീവന സമരങ്ങളോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്നത്. മീൻപിടുത്ത സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത സർക്കാർ അദാനിക്ക് വേണ്ടി തീരഭൂമി തീരെഴുതുന്ന നടപടി അവസാനിപ്പിക്കണം. വിഴിഞ്ഞം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന ലോങ് മാർച്ചിൽ പങ്കെടുക്കുവാനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.